താൽക്കാലികമായി ദുരന്തം മുഴി നിൽക്കുന്ന ഈ അവസരത്തിലും വടക്കാഞ്ചേരി നഗരസഭയിൽ ഉൾപ്പെട്ട വിവിധ മേഖലകൾ കടുത്ത ഉരുൾപൊട്ടൽ ഭീതിയിൽ. അകമലയിലും ചേപ്പിലക്കോടും ചെറിയ രീതിയിൽ ഉരുൾപൊട്ടി. ഭരണിപ്പച്ച, കൊടികുത്തിയ കുന്ന് എന്നിവിടങ്ങളിൽ ഭൂമി വിണ്ടുകീറി. പരിസരവാസികൾ ഭീതിയിൽ. VCV എക്സ്ക്ലൂസീവ്. വടക്കാഞ്ചേരി നഗരസഭയിലെ 21 ഡിവിഷനിലെ വിവിധയിടങ്ങൾ ഇപ്പോഴും കടുത്ത ഉരുൾപൊട്ടൽ ഭീതിയിലാണ്. 16 കുറാഞ്ചേരിയിലും ദേശമംഗലത്തും ഉരുൾപൊട്ടിയ അതേ ദിവസം പുലർച്ചെ 3 ഇവിടെയും ഉരുൾപൊട്ടിയിരുന്നു. എന്നാൽ കാര്യമായി ബാധിച്ചില്ല. കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി ഒരു 11-11 ആയപ്പോൾ ഒരു ദേശം ആ സമയമൊക്കെ ആയപ്പോൾ ചെറിയ ഒരു മുഴക്കം പോലെയൊക്കെ തോന്നുകയുണ്ടായി. അപ്പോൾ ഞങ്ങളാരും അത്ര കാര്യമായിട്ട് ശ്രദ്ധിച്ചിരുന്നില്ല. പിറ്റേ ദിവസം രാവിലെ ആണ് അറിയാൻ കഴിഞ്ഞത്. ആ ഭാഗത്ത് ചെറുതായിട്ട് മലയുടെ മുകളിൽ ഏകദേശം സർക്കാരിൻ്റെ ഫോറസ്റ്റിലൊക്കെ ആയിട്ട് ചെറുതായിട്ട് മണ്ണ് ഇടിയാൻ തുടങ്ങിയ പോലെ കാണുന്നുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞത്. അത് കൂടാതെ ഞങ്ങൾ സർക്കാരിൻ്റെ തേക്ക് പ്ലാന്റേഷൻ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് ദൂരമായിട്ടുണ്ട്. അവിടെ ചെന്ന് നോക്കിയപ്പോൾ അവിടെയും ചെറിയതായിട്ട് മണ്ണ് ചെറിയ വിള്ളൽ പോലെയൊക്കെ കണ്ടു. സാധ്യത മുൻകൂട്ടി കണ്ട 12 കുടുംബങ്ങൾ അവിടെ നിന്നും മാറി താമസിച്ചിരുന്നു. ഇവർ കഴിഞ്ഞ ദിവസമാണ് തിരിച്ചെത്തിയിരിക്കുന്നത്. ഇവിടങ്ങളിൽ ഇതുവരെ വകുപ്പ് ഉദ്യോഗസ്ഥർ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന ആരോപണവുമുണ്ട്. ചേപ്പിലക്കോടും കടുത്ത ഉരുൾപൊട്ടൽ സാധ്യതയിലാണ്. ഇവിടെ ഉരുൾപൊട്ടിയാൽ 20 വീടുകളും 100 ഏക്കർ കൃഷിയും ഓർമ്മയിൽ മാത്രമാകും. ഇവിടങ്ങളിൽ ഭൂമി വിണ്ടു നിൽക്കുകയാണ്. ഭരണിപ്പച്ച, കൊടികുത്തിയ കുന്ന് എന്നിവിടങ്ങളിലും ഭൂമി വിണ്ടുകീറിയിരിക്കുന്നു. ദശവർഷങ്ങൾക്ക് മുമ്പ് അകമലയിൽ ശക്തമായി ഉരുൾപൊട്ടിയ സ്ഥലമാണ്. മലയിടിഞ്ഞ കുണ്ട് എന്ന ഈ സ്ഥലം വളരെ അപകടത്തിലാണെന്ന് നാട്ടുകാർ സാക്ഷ്യപ്പെടുത്തുന്നു. അവിടെ മഴ ഇടിഞ്ഞിട്ട് അങ്ങനെ ഒരു കൊള്ളണം അത് തീർന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ അപ്പൊ പേടിയാണ്, വിള്ളലുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടു. ഇനി നിന്ന് പയ്യൊക്കെയാണെങ്കിൽ ഇടിഞ്ഞാലും. പ്രളയ ദുരന്തവും ഉരുൾപൊട്ടലും അപകടങ്ങളും 100 പേരുടെ ജീവനെടുത്ത് തൽക്കാലത്തേക്ക് കെട്ടിടങ്ങിയെങ്കിലും ഇനിയും ശക്തമായൊരു മഴയോ വരാൻ പോകുന്ന തുലാവർഷമോ ഈ പ്രദേശങ്ങൾ അതിജീവിക്കുമോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. വടക്കാഞ്ചേരി നഗരസഭാ അധികൃതരും ജിയോളജി വകുപ്പ് അധികൃതരും അടിയന്തര ശ്രദ്ധ പുലർത്താതിരുന്നാൽ മറ്റൊരു ദുരന്തത്തിന് കൂടി വടക്കാഞ്ചേരി സാക്ഷിയാകും. കാലത്തറിഞ്ഞത് വഴിയൂടെ ആൾക്കാർ വരുമ്പോ അവര് കണ്ടിട്ട് പറഞ്ഞതാണ്. അപ്പൊ ഞങ്ങള് ഇവിടെ അറിഞ്ഞില്ല. കൊറേ മണ്ണൊക്കെ ഇങ്ങനെ വന്ന് കൂടി കിടക്കണ കണ്ടു. അപ്പൊ അവര് വഴിയൂടെ വരുമ്പോ കണ്ടപ്പോ പറഞ്ഞു മല പൊട്ടിണ്ടെന്ന്. അപ്പളാ ഞങ്ങൾ ചെന്ന് നോക്കിയേ. അപ്പൊ പൊട്ടി ഒരുപാട് മണ്ണൊക്കെ ഒലിച്ചു പോയിട്ട് ഇങ്ങനെ റോട്ടിൽ മണ്ണൊക്കെ നിറഞ്ഞു കിടക്കണ്ടായിരുന്നു. അവര് വന്നിട്ട് മാറ്റിയില്ല. ഞങ്ങള് പേടിച്ച് ഞങ്ങള് മാറിയതാണ്. ഇവിടെ ഇപ്പോൾ ഞങ്ങൾ പോയി 2 പോയി. പിന്നെ ഇവിടുന്ന് വയസ്സായ ആൾക്കാരേനാണ് മാറ്റിയത്. പിന്നെ മട്ടിന്ന് 1-2-3 വീട് ഒഴിഞ്ഞു പോയി.